സൗരയുദ്ധത്തിലേക്ക് ഒരു ട്രിപ്പ് എന്ന പേരിൽ നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് നമ്മുടെ യാത്ര, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സണ്ണിൽ നിന്നാണ്, അങ്ങനെ സൂര്യനിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മെർക്കുറി, വീനസ്, ഏർത്ത് വരെ എത്തിയിരുന്നു. അങ്ങനെ ഭൂമിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് നമ്മുടെ മാസത്തിലേക്കാണ്, അഥവാ നമ്മുടെ ചൊവ്വയിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ചൊവ്വയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചൊവ്വേൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അരവിന്ദ് ഫ്രം എ ഡി കെ സയൻസ് മലയാളം. അപ്പോൾ നമ്മുടെ ചൊവ്വയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് നേരെ മാസിലേക്ക് ഇറങ്ങാം. മാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ നാലാമത്തെ പ്ലാനറ്റ് ആണ് മാർസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മെർക്കുറി, വീനസ്, ഏർത്ത് കഴിഞ്ഞാൽ അടുത്ത കാണുന്ന പ്ലാനറ്റാണ് നമ്മുടെ മാർസ് അഥവാ ചൊവ്വ എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരുപാട് പ്രത്യേകതകൾ മാർസിനുണ്ട്. മാർസിൻ്റെ സൈസ് എന്ന് പറയുന്ന സമയത്ത് ഭൂമിയുടെ അത്ര വലുതില്ലെങ്കിലും കൂടി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് ഏഴാം സ്ഥാനത്താണ് മാർസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏകദേശം ഒരു 2/3 നമുക്ക് വേണം പറയാം, അത്രമാത്രം സൈസ് വരുന്നുള്ളൂ. അതിൻ്റെ റേഡിയസ് പറയുകയാണെങ്കിൽ ഏകദേശം 3390 km റേഡിയസ്. മാസ് നോക്കുകയാണെങ്കിൽ 6.4 × 10^24 kg ആണ് അതിൻ്റെ മാസ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റിനെ കുറിച്ച് പറയാം. നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 9.8 m/s² ആണ്. നമ്മൾ ചിലപ്പം കാൽക്കുലേഷനൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് 10 അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കെങ്കിലും കൂടി ശരിക്കും 9.8 m/s² ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാസിലേക്ക് വരുന്ന സമയത്ത് മാസിൻ്റെ ഈ പറയുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 3.72 m/s² വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാസിൻ്റെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, സൂര്യനിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.52 AU ആണ് ഡിസ്റ്റൻസ്. അതായത് ഏകദേശം 228 million km ആണ് ദൂരം എന്ന് പറയുന്നത്, സൂര്യനിൽ നിന്ന് മാസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അറ്റ്മോസ്ഫിയർ ഏറ്റവും തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ വീനസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര തന്നെ കട്ടിയില്ലാത്ത വളരെ തിന്നായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് മാസിൻ്റെത്. അവിടെ കാണുന്ന അറ്റ്മോസ്ഫിയർ കാണുന്ന ഏറ്റവും അധികം കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. ഇതുകൂടാതെ പിന്നെ ആർഗൺ, അതുപോലെ തന്നെ ഓക്സിജൻ, പിന്നെ നമ്മുടെ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് H2 ഒക്കെ ചെറിയ ചെറിയ അളവിൽ അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട് മാസിൻ്റെ. ഇനി നമുക്ക് ദിവസങ്ങളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അവിടെ എത്ര ദിവസമാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് എത്ര ദിവസം എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഭൂമിയിൽ നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഏകദേശം അത്ര തന്നെയാണ് നമ്മുടെ മാസിന് വരുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, 24.5 മണിക്കൂറാണ്. അതായത് 24.6 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മാർഷ്യൻ ഡേന്ന്. മാർഷ്യൻ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 1 Earth Day എന്നാണ് നമ്മൾ പറയാം. അതായത് ഭൂമിയുടെ ഒരു ദിവസം എന്ന് പറയും. അതുപോലെ തന്നെ മാസിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് 1 Martian Day എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 Sol എന്ന് പറയാം. സോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോളാർ ഡേ എന്നുള്ള അതിൻ്റെ ഒരു അബ്രിവേഷനാണ്, അല്ലെങ്കിൽ ഒരു ചുരുക്കത്തിൽ നമ്മൾ പറയുന്നതാണ് 1 Sol എന്ന് പറയുന്നത്. ഇനി എത്ര സോൾസ് ആണ് അല്ലെങ്കിൽ എത്ര മാർഷ്യൻ ഡേയ്സ് ആണ് ഒരു വർഷം എന്നുള്ളത് നോക്കാം. ഒരു വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ചുറ്റും മാസം ഒരു തവണ കറങ്ങി വരാനെടുക്കുന്ന സമയമാണ്. അപ്പം ഭൂമിയിൽ നോക്കുന്ന സമയത്ത് അതിനെടുക്കുന്നത് 365 ദിവസങ്ങളാണ്. മാസിൽ നോക്കുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം വരുന്നുണ്ട്. അതായത് 669 സോൾസ് ആണ് വരുന്നത്. ഭൂമിയിലെ ഡേയ്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഭൂമിയിലെ 687 ദിവസങ്ങളോളം അതിനെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ 365 ആണെങ്കിൽ ഇത് 687 എന്ന് പറയുമ്പോൾ ഏകദേശം ഇരട്ടിയോളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷൻ, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പോകണം. ചൊവ്വയെ നമുക്ക് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് നമുക്കൊരു ടെലസ്കോപ്പോ ബൈനോക്കുലറിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ നഗ്നനേത്രകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ റെഡ് കളറുള്ളത് കൊണ്ട് തന്നെ ചൊവ്വയെ റെഡ് പ്ലാനറ്റ് അഥവാ ചുവന്ന ഗ്രഹം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ എന്തുകൊണ്ടാണ് മാസിനെ കാണപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാസിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് റെഡ് കളറിൽ മാസിനെ കാണപ്പെടുന്നത്. പിന്നീട് അവിടെ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫ്സിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മാസിനെ റെഡ് കളറിൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം ആ കാണുന്ന പൊടികളിലൊക്കെ അല്ലെങ്കിൽ പൊടിക്കാറ്റിലൊക്കെ ഏറ്റവും അധികം കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് ഈ അയൺ തന്നെയാണ്. സോയിൽ നോക്കുകയാണെങ്കിൽ സോയിൽ ഇത്തരത്തിലുള്ള റെഡിഷ് ആയിട്ടുള്ള സോയിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മാസിൽ നമുക്ക് വാട്ടറിൻ്റെ കോമ്പോണൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ വാട്ടർ കോമ്പോണൻസ് അല്ല, ഇത് പോളാർ റീജൻസ് കാണപ്പെടുന്ന ഐസ് ഫോമിൽ നിൽക്കുന്ന വാട്ടർ കോമ്പോണൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാട്ടർ ഐസ് അല്ലെങ്കിൽ മാസിലെ പോളാർ റീജനിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഐസ് എന്ന് പറയുന്ന രൂപത്തിന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കൂടാ ചോദിക്കുകയാണെങ്കിൽ, നിലവിലെ മാസിൻ്റെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് അനുകൂലമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് മാസിൻ്റെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ജലം ഐസ് ഫോമിൽ പോളാർ റീജൻസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
നമുക്കറിയാം നമ്മൾ റിവർ സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന കല്ലുകളുണ്ട്, ഉരുളൻ കല്ലുകൾ. അപ്പോൾ ആ ഒരു കല്ലിന് ആ ഒരു ഷേപ്പ് വരാൻ കാരണം, ആ ഒരു ഉരുണ്ടിട്ടുള്ള ഒരു ഷേപ്പ് വരാൻ കാരണം ഈ പറയുന്ന നദിയുടെ ഒഴുക്ക് തന്നെയാണ്. ആ ഒരു ഒഴുക്ക് കാരണമാണ് ഈ പറയുന്ന ഒരു ഉരുളൻ ഷേപ്പിലേക്ക് ആ ഒരു കല്ല് മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഷേപ്പുകളുള്ള ഒരുപാട് കല്ലുകൾ നമ്മളീ പറയുന്ന മാസിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത്തരത്തിലുള്ള വാലീസും കാര്യങ്ങളൊക്കെ മാസിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ ഉരുളകല്ലിൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ റൈസിൻ്റെ കേസാണെങ്കിലും ഇത് മാത്രമല്ല മറ്റൊരുപാട് കണ്ടെത്തലുകൾ ലീഡ് ചെയ്യുന്നത് മാസിൽ ഇതിനു മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജലത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്ന സമയത്ത് നദികളായിട്ടും അതുപോലെ തന്നെ പുഴകളായിട്ടൊക്കെ ജലത്തിൻ്റെ സാന്നിധ്യം മാസിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ലൈഫിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റിയാണ് ശാസ്ത്രലോകം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മാസിൽ ജീവനുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസിലേക്ക് മനുഷ്യനെ അയക്കാൻ പോകുന്ന ഒരുപാട് പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ മാസിൻ്റെ കണ്ടീഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള ഒരു ഗ്രഹമല്ല നമ്മുടെ മാസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ തന്നെ ഭാവിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ മനുഷ്യനെ ഒരു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു കോളനി തന്നെ സൃഷ്ടിക്കുന്ന മാസിൽ മനുഷ്യൻ്റെ ഒരു കോളനി തന്നെ സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ എറോൺ മസ്കിനെ പോലുള്ളവരൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പദ്ധതികളും അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മനുഷ്യന് സാധാരണ രീതിയിൽ നമ്മൾ ഭൂമിയിലൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കുന്നത് പോലെ തന്നെ ഒരു കോളനി ആയിട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ് അതിനനുസരിച്ച് രൂപപ്പെടണം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ ഇനിയും കാത്തിരിക്കണം എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് നോക്കുകയാണെങ്കിൽ ശനിക്ക് വലയമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ശനിക്ക് ചുറ്റും നല്ലൊരു ഭംഗിയിൽ കാണപ്പെടുന്ന ഒരു റിങ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്ലാനറ്റുകൾ, അതായത് നമ്മുടെ മെർക്കുറി, വീനസ്, എർത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ മാസിനും റിങ്ങൊന്നും കാണപ്പെടുന്നില്ല. പക്ഷേ മാസിന് ഏകദേശം ഒരു 50 മില്യൺ വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിങ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർസിന് 2 നാച്ചുറൽ സാറ്റലൈറ്റ് ആണത്. അതായത് നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അതുപോലെ തന്നെ മാർസിനുള്ളത് 2 നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്, ഫോബോസും ഡെയ്മോസും എന്ന് പറയുന്ന 2 നാച്ചുറൽ സാറ്റലൈറ്റ്. നമ്മുടെ ചന്ദ്രനെ പോലെ അത്രത്തന്നെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ അത്രത്തന്നെ ഒരു സൈസോ ഉള്ള 2 സാറ്റലൈറ്റുകളല്ല ഈ പറയുന്ന ഫോബോസും ഡെയ്മോസും. രണ്ടും ഒരു ചെറിയൊരു പാറക്കഷ്ണം എന്ന് പറയാം, അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറയാം. അത്രമാത്രം വരുന്ന ചെറിയ 2 ഉപഗ്രഹങ്ങളാണ് ഈ പറയുന്ന ഫോബോസും ഡെയ്മോസും എന്ന് പറയുന്നത്. അതിൽ ഫോബോസ് ഒരു പക്ഷേ 50 മില്യൺ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മുടെ മാസായിട്ട് കൊളൈഡ് ചെയ്യുക, അതായത് കൂട്ടിമുട്ടുകയും ഈ പറയുന്ന റിങ് ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങളും മറ്റു പാർട്ടിക്കിൾസൊക്കെ കറങ്ങി ഈ പറയുന്ന നമ്മുടെ മാസിന് ഒരു റിങ് ഉണ്ടാകാൻ, ഒരു വലയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ പറ്റി ശാസ്ത്രലോകം പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ വോൾക്കാനോ കാണപ്പെടുന്നത് മാസിലാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്, ഈ മൗണ്ട് എവറസ്റ്റിൻ്റെ 3 ഇരട്ടിയോളം വലുപ്പമാണ് ഈ പറയുന്ന വോൾക്കാനോയ്ക്ക് വരുന്നത്. ഈ വോൾക്കാനോയുടെ പേരാണ് ഒളിമ്പസ് മോണസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ചൊവ്വയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം പ്രത്യേകതകൾ, ഇതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ചൊവ്വയിലെ സൺസെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ആകാശം ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ചുവന്ന അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നീട് നമ്മൾ സാധാരണ ഗതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ഡേ സമയങ്ങളിലോ അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ നോക്കുന്ന സമയത്ത് ഒരു നീല നിറത്തിലാണ് ആകാശം കാണുന്നത്. ഇനി ചൊവ്വയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണയായിട്ട് അവിടെ കാണുന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള അന്തരീക്ഷമാണ്. പക്ഷേ അവിടെ സൺസെറ്റിൻ്റെ സമയത്ത് കാണപ്പെടുന്നത് ഒരു നീല നിറത്തിലുള്ള ആകാശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെയാണ്. അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ പറയുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് പോകുന്നത് കാരണമാണ് നമ്മൾ ഭൂമിയിൽ കാണുന്ന സൺസെറ്റിന് സമയത്തുള്ള റെഡ് ലൈറ്റും അതുപോലെ തന്നെ ഇവിടെ സൺസെറ്റിന് സമയത്ത്, അതായത് മാസിൽ സൺസെറ്റിന് സമയത്ത് കാണപ്പെടുന്ന ബ്ലൂ ലൈറ്റിനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്കാറ്ററിങ് അല്ലെങ്കിൽ സ്കാറ്ററിങ് കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെയാണ് ഇതിനുള്ള കാരണക്കാർ. ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കാരണമാണ് ഈ പറയുന്ന ഭൂമിയിലാണെങ്കിലും അല്ലെങ്കിൽ മാസിലാണെങ്കിലും ഇത്തരത്തിലുള്ള കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാസിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനൽ ഇനിയുമുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.